फ्रेंड्स अस्सलाम वालेकुम वेलकम टू आवर चैनल शमीन ब्लॉग्स अब नम्मल तन्ने ई ओरु अडिपोली साधनम उंडाक्कान पोकुन्नत् इत् नम्मुडे बीफ कट्लेट आण अप्पो वळरे सिंपल आयिट्ट नमुक्क वीट्टिल तन्ने उंडाक्कावुन्नते उल्लू कट्लेट अप्पो नमुक्क इत् एंगने उंडाक्कुन्नेन्न पोयि नोक्काम अप्पो नमुक्क इंग्रीडियंट्स एंतक्कया वेंडेन्न नोक्काम अप्पो आद्यम तन्ने सवाळ वेणम ञान ओरु सवाळ कुत्तियिरुन्नताण പിന്നെ നമുക്ക് പച്ചമുളക് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കറിവേപ്പില വേണം മല്ലിയില വേണം ഇത് 4 5 കുത്തിയിരുന്ന പോലെ തന്നെ വേണം പിന്നെ നമുക്ക് പൊട്ടറ്റ വേണം പൊട്ടറ്റ ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് പിന്നെ നമുക്ക് ബീഫ് വേണം ബീഫ് അതുപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് മസാലാസ് വേണ്ടത് പെരിഞ്ചീരകം ഒരു നുള്ള് വേണം ഒരു കാൽ സ്പൂൺ വേണം പിന്നെ നമുക്ക് ഗരം മസാല വേണം ഒരു സ്പൂൺ മുളക് പൊടി വേണം അര സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം പിന്നെ ബ്രെഡ് ക്രംസ് വേണം പിന്നെ മുട്ടയും കൂടെ വേണം ഞാൻ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് കൊടുക്കണം പിന്നെ നമുക്ക് ഓയിൽ കൂടെ വേണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലോട്ട് ഈ മൊത്തം സാധനങ്ങളും മല്ലിയില ഒഴിക ബാക്കിയുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉള്ളി ഇത് മൊത്തം ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിയില ഒഴിക ബാക്കിയുള്ളതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനങ്ങൾ നമ്മൾ ചേർക്കാനുണ്ട് ഈ പെരും ജീരകം ഇതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിനെ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാൻ മതി നമുക്ക് വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റിയെടുക്കണം ജീരകം ഇതിൽ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കട്ട്ലറ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടും ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് ആ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം അതാ നല്ല പച്ചമുളക് മാറി ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പം ഇത്രയും മതി നമുക്ക് അപ്പം അതിനുശേഷം നമുക്ക് ഈ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം മസാല മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഗരം മസാല നമുക്ക് ബീഫ് ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കാം അപ്പം ഇതിട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി അപ്പം ഇതായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഞാൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നു നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കി മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഈ മസാലയൊക്കെ നമ്മൾ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്നിട്ട് കുക്ക് ചെയ്താൽ മതി മസാല ഒന്ന് നമ്മൾ പിടിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം അപ്പം നമുക്കിത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഉപ്പ് പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ബീഫ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് പിന്നെ നമ്മുടെ പൊട്ടറ്റ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് പിന്നെ മുട്ട നമ്മൾ ഉപ്പിട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നിങ്ങൾക്ക് കുറവാണ് മസാലയിൽ കുറവ് ഉപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല കാരണം എൻ്റെ അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടെ ഇടാം മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പം നമ്മുടെ മസാല അത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൻ്റെ
बाकी एंड नोक कट्लेट अभी नमुक या पात्र अब नमक पोटाटो ई पात्र उड़च नुच अब कट्लेट विचार इत भर बुद्धिमुटर रेसीपी आरपा साधन वेण विचार पशे बुद्धिमुट भर एलुपापी अब ना वीटल साधन वैच्छे नमकू बीफ मानक वेण अंत ना वीटल गेस्ट वो ना बीफ वांग जस्ट अब कुछ वाले कुछ मैं नमुक ईवनिंग आयु अद्ते ट्रई नोकू या आद्य अगे पढ़े नमक नुड़े नमुक मसाल इनको चेरत मुन नोट चेरत नाइट मिक्स नुच कुड़क अब या ना कुछ बोल पोल आखिटे नमक ओर बोल नमुक ऐपे कट्लेट नमुक ऐपाँ बोल पोलें बोल ओरिजिनल कट्लेट रूप में अलग पर नमक जस्ट वैच्छ उपमा प्रता नेपिल कलुद वे वलुदा चुद वे चुदा ओर इष्टा अब नमुक ऐप वे ओर इष्टा या कटी वन नमक इले आदमी उ अड़े या बोल नमेल ओरों अल अर कट्लेटी अब इंका मसाल पन्े कट्लेट कटीटा पन्े कट्लेट पी अब इन अड़ स्टेपे नाम मुट मुस्ट ഈ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പണി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നല്ല ഭാഗത്തൊന്ന് തട്ടിച്ചിട്ട് എടുത്ത് കണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും നമുക്ക് എല്ലാതും അതുപോലെ വെക്കുക ജസ്റ്റ് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക മുട്ട ഇതിലിടുക ब्रेड क्रम्स जस्ट कोटी नमक इोले कर्व नमुक कमे ना अटी षेपिल वन चीज अब नाम इोले मुटल मुक ब्रेड क्रम्स कोटी वैचे इन नमक फ्राई अब नमुक फ्राईक अब या चटी एण चूड़ा वैच्छे फ्लेम ऑन अब नमुक एण चूड़ा वे वेट अब इत्रु पणि वाले सिंपल अब ना चूड़ी नमुक ओरों वरते नमक वरते अब नमक फ्रेट शालो फ्रई डी फ्रई एंत वे निष्टिष्टुस मैं फ्रई आई वरते अब फ्रेंड्स नाम वरत को सर्वेंट पात्र अब इत्रु कट्लेट पणि वाले एलुपा वाले सिंपा एल वीटल ट्रई नोक अब आदमी चानल का सब्सक्राइब लाइक षेर कमेंट
പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.